ഹേ ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബീയിങ് യു. എനിക്ക് ഈ ഇൻട്രോ പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഉത്സാഹം, കാരണം നമ്മൾ കുറേയായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്, ഇറ്റ്സ് ബീൻ ലൈക്ക് 6 to 7 days. അത്രയൊന്നും ഗ്യാപ്പ് ഞാൻ എടുക്കാത്തതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് തിരക്ക് കാരണം ഐ ഹാഡ് ടു ടേക്ക് എ ബ്രേക്ക്. ഒന്നുമില്ല, നമ്മുടെ വർക്ക് പ്ലേസിൽ കുറച്ച് ബിസി ഷെഡ്യൂൾ ആയപ്പം കുറച്ചൊന്ന് ഡിലേ വന്നതാണ്. ബട്ട് നമ്മളത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ, ഞാൻ എല്ലാ പ്രാവശ്യം പ്രോമിസ് ചെയ്യുന്ന പോലെ തന്നെ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇസ് ദ ഇൻട്രസ്റ്റിംഗ് Q&A വീഡിയോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം, അതുപോലെ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്രാവശ്യത്തെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത Q&A-യിൽ നമുക്ക് ഇത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ രണ്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും എല്ലാം ഞാൻ പ്രിന്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഗൈസ്, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു ടീച്ചർ ഫീൽ ഒക്കെ വരികയാണ്. കാരണം ഇൻവിജിലേറ്റർ ഡ്യൂട്ടിക്കൊക്കെ ഞാൻ പോവാറുണ്ട്. സോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോ വന്നത്. എന്തായാലും വാട്ട് എവർ, നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം എനിക്ക് തോന്നി. ഒന്നും മിസ് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാവരും ക്വസ്റ്റ്യൻസും ഇതിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇനിയും എന്തെങ്കിലും മിസ് ചെയ്ത് പോവാണെങ്കിൽ ഐ എം വെരി സോറി. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ ടാഗ് ഇട്ടാലും സ്കിൻ കെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, കാരണം അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പം ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ മതിയാവും. അപ്പൊ ഇതിപ്പോ ഞാൻ എന്നെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ജനറലി പേഴ്സണലി ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം തന്നെ കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കാരണം എനിക്ക് ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് തന്നെ വന്ന് ടാഗിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ നെയിം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം എന്റെ ടാഗ് നെയിം ഞാൻ ബീയിങ് ലൂ എന്ന് കൊടുത്തത് കൊണ്ട് കുറെ പേർക്ക് എന്റെ പേര് അറിയില്ല. അപ്പൊ എന്റെ പേര് ഫഹ്മ ലൂഹാന്നാണ്. ഓക്കെ, കുറച്ച് കട്ടിയുള്ള പേരായതുകൊണ്ട് വീട്ടിലെല്ലാവരും ലുലു എന്നാണ് വിളിക്കാറ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. 23rd April 1998. അപ്പൊ ഞാനും 90s കിഡ് ആണ് ഗൈസ്. അപ്പൊ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ പറയരുത്. കണ്ടല്ലോ, ഇവിടെ ആ യൂസർ നെയിം കുറച്ചൊന്ന് മേലേക്കായി പോയതുകൊണ്ട് എനിക്ക് ആളെ കിട്ടിയില്ല. ഷക്കീറ എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ആള് കുറെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 10 questions ഒരാൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിച്ച് ഡേ യു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ. അതിനെ പറ്റി പറയുകയാണെങ്കിൽ, ആക്ച്വലി ഞാൻ എന്റെ ചാനൽ തുടങ്ങി വെച്ചത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒരു ക്രാഫ്റ്റ് ബേസിൽ കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയത്. ഇറ്റ് വാസ് ബാക്ക് ഇൻ 2016, ഐ ഗെസ് 16-ലായിരുന്നു. പക്ഷെ ഞാനിപ്പം കണ്ടിന്യൂസ്ലി വീഡിയോസ്, അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇടാൻ തുടങ്ങിയത് ബാക്ക് 1 year ആയിട്ടേ ഉണ്ടാവുള്ളൂ. സോ യാ, കഴിഞ്ഞ ജാൻവരിയിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴേക്ക് ഒരു 1.5 years ആവുന്നു എന്ന് പറയാം. ഓക്കെ, പിന്നെ ഹൗ യു ഫീൽ ഇഫ് യു സോ യുവർ സബ്സ്ക്രൈബേഴ്സ്? സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല. കാണാറുണ്ട്, ലൈക്ക് നമ്മുടെ തന്നെ ഫാമിലിയിൽ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പിന്നെ നമ്മൾ മുന്നേ കാണുന്നതായതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ഇല്ല. ഇപ്പൊ തീരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇത്തരം സബ്സ്ക്രൈബർ ആണ്, വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോഴുള്ളൊരു ഫീൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇൻഷാല്ലാ കാണുമായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ജെന്യുവിൻലി ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഈ സെയിം ആൾ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ എയിം, ആംബിഷൻ എന്താണെന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പൊ ഞാൻ മേക്കപ്പ് ഇൻഡസ്ട്രി വരെ എത്തിയിട്ടുള്ളൂ. ഫാഷൻ ഇൻഡസ്ട്രി ഇസ് ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ്. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യണം അതിന്റെ വൈത്താലെ പോണെന്നുണ്ടെങ്കിൽ. സോ ഞാൻ അതിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, മോർ ഇൻ ടു മേക്കിംഗ് മണി. ഇപ്പോ ഇൻഷാല്ലാ ഞാൻ ഇപ്പം സ്റ്റെപ്പ് ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്കുള്ളൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. എന്റെ തന്നെ ഒരു ഒരു സ്ഥാപനം തുടങ്ങി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെന്താ, യാ മെയിൻലി ഐ വുഡ് ലവ് ടു ഡിസൈൻ ഔട്ട്ഫിറ്റ്സ് ഫോർ സെലിബ്രിറ്റീസ്, യുനോ, അങ്ങനെ എന്റെ ബ്രാൻഡ് നെയിം കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര
താല്പര്യമുണ്ട്, ലൈക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ദാറ്റ് വിൽ ബി മൈ എയിം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് മൈ മോം മേക്സ്. എന്റെ മമ്മി അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, ലൈക്ക് ഒരു രക്ഷയില്ല. ലൈക്ക് യു ഷുഡ് കം മൈ ഹോം ആൻഡ് ടേസ്റ്റ് ഇറ്റ് വൺസ്. അപ്പൊ നിങ്ങളും സമ്മതിച്ചു തരും കേട്ടോ ആ ഒരു കാര്യം. അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പൊ എനിക്ക് ഐ ലവ് കുക്കിംഗ്. ഞാനും ട്രൈ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ഇങ്ങനെ എത്തിപ്പെടാൻ വേണ്ടി, പക്ഷെ ഏഴയലത്ത് എത്താറില്ല എന്നുള്ളതാണ് സത്യം. മമ്മിക്കൊരു നമുക്ക് ഒരു മാജിക്കൽ ഹാൻഡ്സ് കിട്ടും എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടുമായിരിക്കും, വേറെ എവിടെ പോകാൻ ഒറ്റ മോളല്ലേ, അപ്പം എനിക്ക് കിട്ടുമായിരിക്കും. എന്തായാലും മമ്മീന്റെ ഫുഡാണ് എനിക്ക്. ഐ ഡോണ്ട് ലൈക്ക് ജങ്ക് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. പക്ഷെ ഉമ്മന്റെ ഫുഡ് ഞാൻ എത്ര കിട്ടിയാലും അടിപൊളിയായിട്ട് കഴിക്കും. മെയിൻ ആയിട്ട് ചോറ് കറി സാധനങ്ങളാണ് എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാംഗ്വേജസ് യു നോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ കൂടെ മൂന്ന് ലാംഗ്വേജസ് അറിയുള്ളൂ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. പക്ഷെ ഇത് മൂന്നും ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അറബിക്ക്, ഉറുദു ഇത്തിരി, കാരണം കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിലൊക്കെ, അത്ര അറിയുള്ളൂ. സോ ബേസിക്കലി മൂന്ന് ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഷോപ്പാണ്? ഇപ്പൊ കറന്റ്ലി സെഫോറയാണ്, നമ്മൾ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പോകുന്ന ഷോപ്പാണ്. സോ സെഫോറ. പിന്നെ വെർ ആർ യു ഫ്രം? ഐ എം ഫ്രം കാലിക്കറ്റ്, കേരള. ഓക്കെ, വിച്ച് പ്ലേസ് യു വാണ്ട് ടു ഗോ ഫ്യൂച്ചർ? ഞാൻ മുന്നേ കുറെ യു കെ പ്ലാൻസും, എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം, ലൈക്ക് ലണ്ടൻ പോകണം, പഠിക്കണം, അവിടുന്ന് എം ബി എടുക്കണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. കാരണം ഐ ഹിയർ സ്റ്റോറീസ് ഫ്രം ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ്, ലൈക്ക് നമ്മൾ എന്തിനാ വെറുതെ അവിടെ പോയിട്ട് പട്ടിണി കിടക്കണേ എന്നുള്ളൊരു തോട്ട് വരും. ഇവിടെ നമുക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി ലണ്ടൻ. ഓക്കെ, അപ്പൊ ഷക്കീറ ഷക്കീറ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഐ ആൻസർ ഓൾ ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആള് ചോദിച്ചതിലേക്ക് പോവാം. ആമിന റഹീമാണ് കേട്ടോ അടുത്തത് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇയാളുടെ വീഡിയോസ് എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു, ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഒരു വഴി നമ്മളിങ്ങനെ മേപ്പൊട്ടിക്ക് അങ്ങനെ കയറും. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെടുന്നതിന് കാര്യം ഉണ്ടാകുന്നത് നിങ്ങൾ കമന്റ്സ് പറയുമ്പോഴാണ്. പിന്നെ ഒരു ബേസിക് തിങ് ഈസ്, നമ്മളൊരു ബോയ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പം നമുക്ക് അത്ര ഒന്നും അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ വിമൻ അപ്രീഷിയേറ്റിംഗ് വിമൻ എന്ന് പറയുമ്പം ഇത് വേറെ തന്നെ ഒരു അടിപൊളി ഫീലിംഗ് ആണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ആമിന. കാണുമ്പോൾ മൈൻഡ് ഒക്കെ ഒന്ന് കാം ആകും. ഓക്കെ, താങ്ക് യു. ഓൾമോസ്റ്റ് ഓൾ വ്ലോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കഴിഞ്ഞ ക്യു എൻ എ. അപ്പൊ ഈ കഴിഞ്ഞ ക്യു എൻ എന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എന്റെ കഴിഞ്ഞ ക്യു എൻ എ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഒന്ന് എടുത്ത് നോക്കിയപ്പം ഐ ഫീൽ എ ലോട്ട് ഓഫ് ഡിഫറൻസ്. എന്റെ അപ്പിയറൻസിൽ തന്നെ ഒരുപാട് മാറ്റം വന്ന പോലെ തോന്നി എനിക്ക്. നിങ്ങൾക്ക് അത് തോന്നിയോ എന്നുള്ളത് കമന്റ് ചെയ്യാം. ഞാൻ എന്റെ ലാസ്റ്റ് ക്യു എൻ എ ഇവിടെ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. പിന്നെ ആൾ ആദ്യം ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഇഷ്ടമുള്ളത് മാത്രം ആൻസർ ചെയ്താൽ മതി, എല്ലാം ഞാൻ ആൻസർ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഓൾവേസ് പോസിറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള കുറച്ച് വേസ് പറയോ. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, പോസിറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ദ വേ ഐ ആൻസർ ഇസ് റൈറ്റ് ഓർ റോങ്. പക്ഷെ ഐ ഓൾവേസ് കീപ് മൈ സറൗണ്ടിങ്സ് ക്ലീൻ. എപ്പോഴും ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്കെല്ലാം കൂടെ പരത്തിയിട്ടിട്ട് എൻ്റെ റൂം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ മേക്ക് മൈ മൈൻഡ് ഫുൾ ഡിസ്റ്റർബ്ഡ്. അങ്ങനെ ഒരു ആളാണ്. ഐ ഡോണ്ട് നോ, എനിക്ക് ഓർഗനൈസിങ് ഭ്രാന്ത് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഒന്നും കൂടെ പ്രൊഡക്റ്റീവ് ആവാം. ഓക്കെ, സോ പോസിറ്റിവിറ്റി എനിക്ക് അങ്ങനെ വരാറുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്ന ഒരാളല്ല. ലൈക്ക് ഒരു കുറച്ചൊക്കെ നെവർ മൈൻഡ് ആക്കി ഇടുന്ന ആളാണ്. ഒരുപാട് കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ നമുക്ക് പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അങ്ങനെ അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കാത്തതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി കീപ്പപ്പ് ചെയ്ത് പോവാറുള്ളത്. പിന്നെ ഈ ആൾ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇവിടെ കൊറിയറിന്റെ എണ്ണം കൊടുക്കണ്ടെന്നുള്ളതാണ്. മറ്റേത് പണ്ടൊക്കെ മമ്മിക്ക് കൊറേ കൊറിയർ വന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും, എത്ര സാധനമാണ് വാങ്ങി കൂട്ടണേന്നൊക്കെ ചോദിക്കും. ഇപ്പം നമ്മൾ ആരും ആൻസറബിൾ അല്ല. നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ വീഡിയോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കമ്മിങ് ടു ദ ഫാക്ട്, ലൈക്ക് നമ്മൾക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അഫോർഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാരും
ആ ഒരു സ്റ്റേജിൽ എത്തിട്ട് ഞാൻ ആ സ്റ്റേജിൽ എത്തിയപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അൽഹംദുലില്ല ഷെയറായിട്ട് പോണു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇഫ് യെസ് ഹാവ് ടു ഓവർകം ഫ്രം ബ്രേക്കപ്പ്. അമിന് എന്തായാലും അടിപൊളി അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒബിയസ്ലി യെസ് ഉണ്ടായിരുന്നു. ഇഫ് യെസ് ഹാവ് ടു ഓവർകം ഫ്രം ബ്രേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഐ ഡിഡ് ഇസ് ഞാൻ അത്രയും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഐ ഡു വർക്ക് എ ലോട്ട്. ഞാൻ കുറെ കാര്യങ്ങളിൽ ബിസി ആവാൻ ട്രൈ ചെയ്യാറുണ്ട്. ലൈക്ക് ഐ ഡു എൻഗേജ് മൈസെൽഫ് ഇൻ മെനി ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം. അപ്പോൾ നമുക്കതൊന്നും അങ്ങനെ അങ്ങ് നെഗറ്റീവായിട്ട് അടിക്കില്ല, അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് നോ ഇഫ് മൈ തിയറി വർക്ക്സ് ഫോർ യു, പക്ഷെ ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഐ ഗെറ്റ് എൻഗേജ്ഡ് ഇൻ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ടുഗെദർ. അപ്പോൾ നമ്മുടെ മൈൻഡ് ഫുൾ അതിൽ റണ്ണായിക്കൊണ്ടിരിക്കും, നമുക്കിങ്ങനെ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഇല്ല. സോ യാ, ദാറ്റ്സ് വാട്ട് ഐ ഡു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഫാമിലി എത്രമാത്രം സപ്പോർട്ടീവ് ആണ് എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പാരൻസ്. ലൈക്ക് അവർ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലൈക്ക് ഈവൻ ഐ എം ഡൂയിങ് ദിസ് യൂട്യൂബ് ചാനൽ. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷെ എന്നെ നന്നായിട്ട് അറിയുന്നതിനെ കൊണ്ട് അവരങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാനൊന്നും വരാറില്ല. ദെ വിൽ ഗീവ് മീ സജഷൻസ് വിച്ച് ഐ റിയലി റെസ്പെക്ട്. അത് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ മമ്മി ആണെങ്കിലും ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്, ഇത് ചെയ്യുക അത് ചെയ്യുക. എൻ്റെ മമ്മി എന്നോ പറയുന്നുണ്ട് എന്നോട് യൂട്യൂബ്, ഐ കൊറോണൻ്റെ സമയത്ത് പറയുന്നുണ്ട് എന്നോട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എവിടെയോ എത്തിപ്പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഇപ്പോഴാണ് കത്തി വന്നത്, കത്തി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പം അങ്ങനെ പറയുന്ന ആളാണ് എൻ്റെ മമ്മി. സോ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന്, മഷാല്ലാ. സോ യാ, അത്രയേ ഉള്ളൂ. മാരേജ് ലേറ്റ് ആകുമ്പോൾ റിലേറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് കമൻസ് വരാറുണ്ടോ? അപ്പോൾ നെഗറ്റീവ് കമൻസ് വരാൻ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ എല്ലാവർക്കും എൻ്റെ പേടിയാണ്. അങ്ങനെയല്ല, വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ കാര്യം മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. സോ അധികം ഒരു ആരും അങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തു തരാനൊന്നും നിൽക്കാറില്ല. ഇനി പറഞ്ഞാൽ തന്നെ നമ്മൾ വലിയ ആൾക്കാരല്ലേ, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ ചിരിച്ചിട്ടേ അത് കേൾക്കാറുള്ളൂ. ഇനിയിപ്പം ഹേർട്ട് ആവുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ, അത്രയേ ഉള്ളൂ. സോ നെഗറ്റീവ് കമൻസ് ഞാൻ അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്. ചിലപ്പോൾ എൻ്റെ ബാക്കിൽ നിന്നിട്ട് പറയുന്നുണ്ടായിരിക്കാം, ഞാൻ അറിയുന്നുണ്ടാവില്ല. സോ അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുഖത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചിരിച്ചിട്ട് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. സോ യാ, ആമിന് ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലേസിനെസ് മാറാനുള്ള ടിപ്സ് പറയോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുന്ന ഭയങ്കര പ്രൊഡക്റ്റീവ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. എന്ത് തുടങ്ങി വെക്കാനും ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. പക്ഷെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കത്തി കയറിക്കോളും. പക്ഷെ തുടങ്ങി വെക്കാനുള്ള ഒരു മടി നല്ലോണമുള്ള ആളാണ്. എനിക്കൊരു 2 days ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്ത് വീഡിയോസ് ഡിലേ ആയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അല്ല, അത്രയും ടൈം എൻഗേജ്മെന്റും പോവുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ തന്നെ ട്രാക്കിലാക്കി ഞാൻ എടുത്ത് വരും, പൊന്തി വരും. സോ നമ്മള് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ. ഇഫ് യു ഡു നിങ്ങൾക്ക് ഉണ്ടാവും, അത് മനസ്സിലാക്കിയിട്ട് കയറി വരിക. ഓക്കെ, സോ ആമിന റഹീമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം ഒരു 1 sentence അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് യുവർ ഏജ് എന്നാണ്. അതും ഷക്കീർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഏജ്? ഐ ആം 26 years old. ഓക്കെ, 26 ആയി എനിക്ക്. ഹെയർ കെയർ ടിപ്സ് പറയോ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടടാ, ഞാൻ താഴെ വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ കയറി നോക്കൂ കേട്ടോ. സോ ഈ 26 years ഇത്ത ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ ലെസൺ എന്താ? സോ ചോദിച്ചിട്ടുള്ളത് അനു അൻവർ ആണ് കേട്ടോ. ടു ബി ഹോണസ്റ്റ്, ഐ നെവർ ട്രസ്റ്റ് എനിബഡി. കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായൊരു സംഗതിയാണ്, നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാരാവില്ല നാളെ. ലൈക്ക് കീപ്പ് എ ബൗണ്ടറി എപ്പോഴും. അപ്പം അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം നമുക്ക് അത്രയും ഒരു അടി കിട്ടുന്ന സമയത്ത്, ലൈക്ക് ക്ലൈമാക്സിൽ ഒരു അടി കിട്ടുന്ന സമയത്ത് നമുക്ക് അത് അത്ര ഹേർട്ട് ആവില്ല. ഇറ്റ് വിൽ സേവ് യു, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ആരെയും ഇങ്ങനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ദിവസം അവര് തിരിച്ച് അടിക്കും എന്നുള്ളത് ഷുവറാണ്. എനിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ യുനോ ദ ലെഫ്റ്റ് മീ വെരി ബാഡ്ലി. അതുകൊണ്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് എനി വൺ ആൻഡ് യു ഷുഡ് നോട്ട് ട്രസ്റ്റ് എനിബഡി ടു. പിന്നെ ചോദിച്ചിട്ടുള്ളത്
അംന ഫൗസി, ക്വസ്റ്റ്യൻ അല്ല, ഹലോ ഇത്ത വീഡിയോ സൂപ്പറാണ്, ഞാൻ എന്നും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച് അംന, ലവ് യു. താങ്ക് യു, ലവ് യു ടു. ഇനി അടുത്ത ചോദ്യം, ലൈക്ക് ആയിഷ സിയ 7208 ആണ് ചോദിച്ചിട്ടുള്ളത്, ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചത് എവിടുന്നാ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയോ. സെൽഫ് ടോട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ. ലൈക്ക് എവിടുന്നാ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആൻസർ ഇല്ല. നമ്മൾ സെൽഫ് ടോട്ട് ആണ്, ഞാൻ സെൽഫ് ടോട്ട് ആണ്. പിന്നെ ഐ ഡോ അറ്റൻഡ് വലിയ സീനിയർ ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, ആൻഡ് ഐ ടേക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്രം ദം. എന്നുവെച്ച് ഞാൻ അത് എൻ്റെ മേക്കപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് ദ തിങ് ദാറ്റ് ഐ ഡിഡ്. അപ്പോൾ ഞാൻ, നിങ്ങൾക്കറിയാം, ഞാൻ എം ടെക്കിൽ ഗ്രാജുവേറ്റഡ് ആണ്. സോ 2022 ഇന്ന് പാസ് ഔട്ട്, 23 ആയപ്പോഴത്തേനും ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് കയറിയിട്ടുണ്ട്. സോ ആ ഒരു ബ്രേക്കിലാണ് ഞാൻ ഇതെല്ലാം പഠിച്ചെടുത്തത്. സെൽഫ് ടോട്ട് ആണ് ആക്ച്വലി. ഓക്കെ, പിന്നെ മൈ ബോഡി മാസ് ഇൻഡെക്സ്, അപ്പം എനിക്ക് ഒരുപാട് കമൻസ് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഡ്രസ്സ് അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കുറേ പേര് എൻ്റെ ഹൈറ്റും വെയ്റ്റും ചോദിച്ചു വരാറുണ്ട്. അപ്പം എൻ്റെ ഹൈറ്റ് ഇസ് 162 സെൻറ്റിമീറ്റേഴ്സ്, വിച്ച് ഇസ് 5.3 ഫീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. 5.3 ഫീറ്റ് ആണ്. പിന്നെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വാരി ചെയ്യും, 60 kg to 62 kg ഇങ്ങനെയാണ് എപ്പോഴും ഗ്രാഫ് ഉണ്ടാവാറുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹെയർ കളർ ഏതാന്ന് പറയുമെന്ന് വെച്ചിട്ട്. അപ്പം എൻ്റെ ഹെയർ കളർ ഇസ് കാരമൽ ബലാജി. സോ യാ, ദാറ്റ്സ് ഹൗ ഇറ്റ് പ്രൊനൗൺസ്ഡ്, ഐ ഡോണ്ട് നോ. അപ്പൊ അതാണ് കളർ വന്നിട്ട്. അപ്പൊ ഞാനിത് അപ് ടൗൺ സലോൺ എന്നാണ് ചെയ്തത്, കാലിക്കറ്റ്. ഓൾമോസ്റ്റ് ഒരു 14K rupees ആയിട്ടുണ്ട്, 12K plus 2K ടാക്സ്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറയാൻ കാര്യം, കുറെ പേരെൻ്റെ അടുത്ത് ഡി എമ്മിൽ ആണെങ്കിലും ഒക്കെ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോ, നോട്ട് അറ്റ് ഓൾ. ഞാനിത് നല്ല അന്തസ്സായിട്ട് നല്ല സലൂണിൽ പോയി ചെയ്തതാണ്. ഓൾമോസ്റ്റ് 12K ആയിട്ടുണ്ട്, പ്ലസ് 2K ടാക്സും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരാണ്, അംന ഫൗസി അഗെയിൻ, ഐ തിങ്ക് ഷീ മുന്നേം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ താത്ത, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ഇനിയും, ഷുവർ എന്തായാലും ചെയ്യാം. കാരണം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഡെയിലി വരാറുണ്ട്. ഇത്താത്തൻ്റെ വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്, താങ്ക് യു. ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ പറയോ, ലവ് യു ഇത്ത, കീപ് ഗോയിങ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ഫീൽഡിൽ ഒരു പ്രോ ആവുക എന്നുള്ളതാണ് വാട്ട് ഐ എം വർക്കിംഗ് ഫോർ. അതിപ്പം ഇൻഷാല്ലാ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ, ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ ഓൺ ക്ലോത്തിങ് ബിസിനസ്, അങ്ങനെയൊക്കെയാണ് പ്ലാൻസ്. ഇൻഷാല്ലാ നടക്കുമെന്ന് അറിയില്ല, ബട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, മാരേജ് എപ്പം, ഇൻഷാല്ലാ. എല്ലാം ഈ യൂട്യൂബിൽ അറിയാതെ എനിക്ക് എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെ, എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അജ്മൽ അബു 7643 ചോദിച്ചിട്ടുള്ളത്, വാട്ട് വുഡ് യു ചേഞ്ച് അബൌട്ട് യുവർ സെൽഫ് ഇഫ് യു കുഡ്. മേ ബി മൈ ക്വാളിഫിക്കേഷൻ, എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ബിക്കോസ് എൻജിനീയറിങ്ങും ഞാനുമായിട്ട് തീരെ കണക്റ്റ് ആവുന്നില്ല. ഐ തിങ്ക് ഐ വുഡ് ഗോ ബെറ്റർ ഇൻ സ്റ്റൈലിംഗ്, ഡിസൈനിങ്, അങ്ങനെയുള്ള ഫീൽഡിലേക്ക്. മേ ബി ക്വാളിഫിക്കേഷൻ, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മുഹമ്മദ് ഹാജി 9799. ഓക്കെ, ഗ്രേ കളർ ലെൻസ് വെക്കാമോ, ഇറ്റ് മേ സൂട്ട് യു വെരി മച്ച്. ഗ്രേ കളർ ലെൻസ് ഞാൻ ഒരുപാട് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം, ഡു വാച്ച്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സഫയാണ് കേട്ടോ. ഹായ് സഫ, ഇത്തയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്ത് ചെയ്യുന്നു, മാരീഡ് ആണോ? മാരീഡ് അല്ല, ഐ ആം എൻ എം ടെക് ഗ്രാജുവേറ്റ്, പക്ഷേ ഇപ്പം ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്ത്, ആഫ്റ്റർ കെയർ ചെയ്യാറുണ്ടോ? ഹെയറിൽ ഐ ഡിഡ് സ്മൂത്ത്നിങ് ട്രീറ്റ്മെന്റ്. ആഫ്റ്റർ കെയറിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ ഞാൻ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കൂ. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അങ്ങനെ മാറ്റി മാറ്റി കളിക്കാണ്ടിരിക്കുക. അത് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽഡ് വീഡിയോ നിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, ടോപ്പ് 5 ലിപ്സ്റ്റിക് ഫോർ ലോങ് ലാസ്റ്റിംഗ്, അതും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, എൻ്റെ ഒരു ടോപ്പ് 5 ഫേവറേറ്റ് ലിപ്സ്റ്റിക് വീഡിയോ, അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ സഫ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലൂഹ എന്ന നെയിമിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. ഐ തിങ്ക് ഫഹ്മ ലൂഹ എന്നുള്ള ഒരു ടോട്ടൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് എന്നുള്ളതാണ്. എത്രത്തോളം ശരിയാണ് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ദാറ്റ്സ് ദ മീനിങ്. ഓക്കെ, ഇനി നമുക്ക്, ഞാൻ ഈ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഇട്ടിരുന്നു. അപ്പൊ അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് ഐ മീൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ.
അപ്പൊ ഞാൻ അതും ഒന്ന് ആൻസർ ചെയ്യാം. പിന്നെ കുറെ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. സോ ഫുഡ് വ്ലോഗ്സ് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഫുഡ് വ്ലോഗ്സ് ലൈക്ക് ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി അതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്, ഫാമിലിയിലായാലും ശരി പുറത്തുനിന്നായാലും ശരി. അപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ബ്യൂട്ടി കോണ്ടന്റ്സ് ആണ് കൂടുതലും. അപ്പൊ ഫുഡ് വ്ലോഗ്സ് അങ്ങനെ ഇടുമ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഹാപ്പി ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ ഇടയിലൊക്കെ ചെയ്യാം, കാരണം കുറെ പേർക്ക് അതില് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ. പിന്നെ തബ്ഷി എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുള്ളത് കർണാടകയിൽ വന്നിട്ടുണ്ടോ ആൻഡ് യു ആർ മൈ ഫേവറേറ്റ് യൂട്യൂബർ. താങ്ക് യു തബ്ഷി. ഇങ്ങനെ കുറെ കമന്റ്സ് എനിക്കിപ്പോ ഡെയിലി വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ പെൺകുട്ടികൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അവര് അങ്ങനെ അയക്കുമ്പം അത്രയും ഇൻസ്പയർഡ് ആയിട്ട് അയക്കുകയാണെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ജെന്യുവിൻലി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കർണാടകയിൽ വന്നിട്ടുണ്ടോ എന്നാണ് കുട്ടി ചോദിച്ചിട്ടുള്ളത്, പക്ഷെ ഞാൻ വന്നിട്ടില്ല. ഇനി ഇനി ടൂറ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് നോ, ഐ തിങ്ക് നോ. യു ആർ 10th and 12th മാർക്സ് ചോദിച്ചിട്ടുണ്ട്. 10th ഐ ഗോട്ട് 98% ആൻഡ് 12th ഐ ഗോട്ട് 91%. അങ്ങനെ പഠിപ്പിയായിരുന്നു ഞാൻ. പ്ലസ് ടു എത്തിയപ്പോഴത്തേക്കും കുറെ ഉഴപ്പിട്ടോ, കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ട്. 10th ഐ വാസ് എ വെരി പഠിപ്പി, ലൈക് CBSE ആയിരുന്നു 10th വരെ. 11th ഉം 12th ഉം HSE ആയിരുന്നു. സോ യാ, അങ്ങനെ. സോ അടുത്ത ആള് ചോദിച്ചിട്ടുള്ളത് ഡു യു ഹാവ് എ സ്റ്റൈലിസ്റ്റ് ഓർ യു ഡു ഇറ്റ് യുവർ സെൽഫ്? ആർക്കും സ്റ്റൈലിസ്റ്റ് ആയിട്ട് ആരുമില്ല, ഞാൻ തന്നെയാണ്. ഐ മാനേജ് ഓൾ മൈ തിങ്സ് ലൈക് എന്റെ എഡിറ്റിംഗ്, എന്റെ ഷൂട്ട്സ്, എന്റെ സ്ക്രിപ്റ്റ്സ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സോ യാ, ഇറ്റ്സ് DIY. യുവർ ന്യൂ ഗോൾ എന്താണ് എന്നുള്ളതാണ്. ഐ സെഡ് ഇറ്റ് ബിഫോർ, ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ പ്രോ ആവുക എന്നുള്ളതാണ് ഞാൻ കറന്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ഐ നീഡ് ടു മേക്ക് മൈ ബ്രൈഡ്സ് മോർ ഹാപ്പി, അതാണ് എന്റെ ഇപ്പോഴത്തെ എയിം. ഓക്കെ, പിന്നെ ഡു യു ഡയറ്റ്? നോ, ഐ ഡോണ്ട് ഡയറ്റ്. ഐ ഈറ്റ് ചോർ അലോട്ട്, ലൈക്ക് അതിൽ എനിക്കൊരു കൺട്രോളും ഇല്ല. സോ ഐ ഡോണ്ട് കീപ്പ് എ ഡയറ്റ്, നത്തിങ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ ഇമോഷൻസ് പുൾസ് ബാക്ക്, ഹൗ ടു പെർസ്യൂ വിത്ത് പാഷൻ ആൻഡ് ഹൗ ടു ഇഗ്നോർ പാസ്റ്റ്? ഇഗ്നോർ പാസ്റ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, യു ഷുഡ് കീപ്പ് യുവർ സെൽഫ് എൻഗേജ്ഡ് ഇൻ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. അത് ചെയ്ത് നോക്കുക, ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് just go through that emotions, feel it, and then need to vary, pick up yourself with more energy, you know. Yeah, ellarku oru bad time undaum and that too shall pass, athrelo. And while emotion pulls back, have to pursue with passion. If you are passionate about something, nammal endayalum need to varyada, nammal adil ingane kadannu tension aavilla. Namukku oru karyam needi edukkanam thoni kaiyna, njan nerthe parna pole nammal enne need to odanam. Okay, സോ അതൊക്കെ മനസ്സിലുണ്ട്, നമ്മൾ റിയലി ഫോക്കസ്ഡ് ഓൺ സംതിങ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ദ എനർജി. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ മാരീഡ് ആണോ? അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു, മാരീഡ് അല്ല ഗൈസ്. സോ അത്രയൊക്കെയാണ്. പിന്നെ ഉള്ളത് കൂടുതലും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടാണ്, മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ മാരീഡ് അല്ല, ഐ ആം സിംഗിൾ. ആൻഡ് യുനോ, കല്യാണം നോക്കുന്നുണ്ടോന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. കല്യാണം നോക്കുന്നുണ്ട് ആൻഡ് നല്ല പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് Q&A. അപ്പൊ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് സിലബസും ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരുപാട് ടൈം പോകുമെന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഇനി അറിയില്ല, എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഐ തിങ്ക് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പൊ എല്ലാവരും ക്ഷമാപൂർവ്വം ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കാണാം. കാരണം ആദ്യം പറയേണ്ട ഡയലോഗ് ആയിരുന്നല്ലേ, സോറി. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും മാ അസ്സലാമ, ഐ ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ലോട്ട്സ് ഓഫ് ലവ്.